ഹായ്സ് വെൽക്കം ബാക്ക് ഒരു ചാനൽ. അപ്പോൾ നമ്മുടെ ഈ ഫുട്ബോൾ 24 അപ്ഡേറ്റ് നെക്സ്റ്റ് മന്ത് 4th വരെയാണ്. അപ്പോൾ അതിന് മുമ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കണത്. നമ്മൾ ഓൾറെഡി എല്ലാ അപ്ഡേറ്റ് വരുമ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യാറുള്ളതാണ്. പക്ഷേ ബസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മേജർ അപ്ഡേറ്റ് വരുമ്പോൾ ഒരുപാട് ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ ചെയ്ത് വേണ്ടി വരും. പക്ഷേ ഈ ഫുട്ബോൾ ഡേസ് അങ്ങനെയല്ല, കുറേ കാര്യങ്ങളൊക്കെ സെയിം ആയിട്ടാണ് നെക്സ്റ്റ് ഇയറിലൊക്കെ പോകണേ. പക്ഷേ ഈ ഫുട്ബോൾ ബസ് വെച്ച് ഞാൻ പറയാൻ കുറേ പുതിയ ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ചേഞ്ചൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ മെയിൻ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റിന് മുമ്പായിട്ട് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ പറയേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോ മീറ്റിംഗ് കോൺടാക്ട്, പിന്നെ നമ്മുടെ ഈ ഫുട്ബോൾ പോയിൻസ് ഒക്കെയാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിമിൽ തന്നെയുള്ള നമ്മുടെ പ്ലേയേഴ്സിന് യൂസ് ചെയ്യാനുള്ള കോൺടാക്ട്സ് ഒക്കെയാണ്. അപ്പോൾ അതിന് എക്സ്പയർ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിൽ അവർ കൊടുത്തിട്ടുണ്ട്. നോ മീറ്റിംഗ് കോൺടാക്ട് ആണെങ്കിൽ ഒരു 2 മാസത്തെ എക്സ്പയർ ഡേറ്റ് ആണ് വന്നത്. ഈ ഫുട്ബോൾ പോയിൻസ് ആണെങ്കിൽ ഒരു 6 മാസത്തെ എക്സ്പയർ ഡേറ്റ് ആണ് പറയണത്. അപ്പോൾ ഇതിനെപ്പറ്റി അവർ ഓൾറെഡി വെബ്സൈറ്റിൽ എടുത്ത് പറയാനുണ്ട്. നമ്മുടെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ഒരു 3-4 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന മെയിൻ്റെനൻസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലും നിങ്ങളുടെ പോയിൻസോ അല്ലെങ്കിൽ നമ്മുടെ ഈ കോൺട്രാക്റ്റിംഗ് കാര്യങ്ങളൊക്കെ തീരണമെങ്കിൽ അതിന് മുമ്പേ നിങ്ങളത് യൂസ് ചെയ്യണമെന്ന് ഓൾറെഡി വെബ്സൈറ്റിൽ പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഈ ഫുട്ബോൾ പോയിൻസ് എന്നാണ് എക്സ്പയർ ആയി പോണേ, അതിന് യൂസ് ചെയ്യാത്ത നോ മീറ്റിംഗ് കോൺടാക്ട് 5-star, 4-star, 3-star യൂസ് ചെയ്യാണ്ടിരിക്കണേ അതിൻ്റെ ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കുക. ഏകദേശം നമ്മുടെ അപ്ഡേറ്റ് വരാൻ പോകുന്നത് ഒരു സെപ്റ്റംബർ 4 തുടങ്ങി 8 എന്തായാലും പ്രതീക്ഷിക്കുക. അതിനുശേഷം വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഗെയിം വന്നു കഴിഞ്ഞാൽ പുതിയ പാക്ക് എന്തായാലും അവർ കൊണ്ടുതന്നെ. അപ്പോൾ അതുവരെ നിങ്ങളുടെ കോൺട്രാക്ട് ഇല്ല, അതിന് മുമ്പ് എക്സ്പയർ ആയി പോകും, അല്ലെങ്കിൽ ഒരു മെയിനൻസിൻ്റെ ഇടയിലേക്ക് എക്സ്പയർ ആയി പോകുമെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ആ ഒരു സാധനം യൂസ് ചെയ്യണം. കാരണം മെയിനൻസിൻ്റെ ആ ഒരു ഡേയിൽ ഇനി 3-4 ദിവസം നമ്മുടെ കോൺട്രാക്ട് കൗണ്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ 4 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എക്സ്പയർ ആയി പോകണമെങ്കിൽ മെയിനൻസ് ഓപ്പൺ ആക്കുമ്പോൾ അതൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ആ ഡേറ്റ് നോക്കുക, ഒരു 4-8 തീയതി അതിനുള്ളിലൊക്കെ നിങ്ങളുടെ ഇത് പോകണ്ടെങ്കിൽ മുമ്പേ എക്സ്പയർ ആയി പോകണ്ടെങ്കിൽ എന്തായാലും അത് യൂസ് ചെയ്യാൻ നോക്കുക. ഒരു 8-9 ശേഷമാണ് അത് എക്സ്പയർ ആയി പോകണമെങ്കിൽ പഠിക്കേണ്ട, അത്യാവശ്യം ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ഗെയിമൊക്കെ വരണ്ടായിരിക്കും. അപ്പോൾ അതിന് മുമ്പുള്ളതൊക്കെ എന്തായാലും യൂസ് ചെയ്യാൻ നോക്കുക. ഈ ഫുട്ബോൾ പോയിൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ നോ മീറ്റിംഗ് കോൺടാക്ട് ആയിക്കോട്ടെ. നെക്സ്റ്റ് പറയാനുള്ളത് പ്ലെയറെ സൈൻ ചെയ്യലാണ്. അല്ലെങ്കിൽ ഓൾറെഡി റിമൂവ് ആയി പോകുന്ന പ്ലെയേഴ്സിനെ വീഡിയോ ഇപ്പോൾ പറഞ്ഞായിരുന്നു. ഓൾറെഡി നമുക്ക് റിട്ടയർ ആയി പോകുന്ന കുറച്ച് പ്ലെയേഴ്സിനെ പറഞ്ഞു. പിന്നെ സൗദിയിലേക്ക് കുറേ പ്ലെയേഴ്സ് പോയിട്ടുണ്ട്. അവർക്ക് ക്ലബ്ബോ അല്ലെങ്കിൽ അവരുടെ ലീഗ്, അവരുടെ നാഷണൽ ടീമിൻ്റെ ലിങ്ക്സ് ഒന്നും ഇല്ലെങ്കിൽ അവിടെ ഗെയിമിൽ അങ്ങനെ നിലനിൽക്കില്ല. അവരൊക്കെ റിമൂവ് ആയി പോകുമ്പോൾ വേണമെങ്കിൽ എടുത്തോളാം പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പ്ലെയേഴ്സ് ഇപ്പോൾ കാൻഡെ, കുലിബാലി, ഡെഹ്യ അങ്ങനത്തെ പ്ലെയേഴ്സ് ഒന്നും ഇപ്പോൾ നമ്മുടെ ഗെയിമിനകത്തില്ല. അവരൊക്കെ ഗെയിമിൽ നിന്ന് റിമൂവ് ആയി പോയേക്കാണ്. അപ്പോൾ ഇനിയും പ്ലെയേഴ്സൊക്കെ വേണമെങ്കിൽ റിമൂവ് ആയി പോകാം. അപ്പോൾ അങ്ങനത്തെ ലിസ്റ്റിന് ഇഷ്യൂ വരുമോ നിങ്ങൾക്ക് തോന്നുന്ന പ്ലെയേഴ്സൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലെയേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ എടുത്തു നോക്കാം. നമുക്ക് ഇപ്പോൾ സൈൻ ചെയ്യുന്ന പ്ലെയേഴ്സ് എന്തായാലും നെക്സ്റ്റ് ഇയറിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്ലെയേഴ്സ് എങ്ങനെയും പ്ലെയർ ഇറങ്ങി റിമൂവ് ആകാത്ത അവിടെ കിടപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലബ്ബ് ഒന്ന് അപ്ഡേറ്റ് ആകാത്ത കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ സൈൻ ചെയ്യാവുന്നതാണ്. പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട് വെച്ച് ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ നല്ല റേറ്റിംഗ് ഉള്ള പ്ലെയർ നിൽക്കുകയാണ് ഇപ്പോൾ സൈൻ ചെയ്യാവുന്നതാണ്. കാരണം നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ എല്ലാ മേജർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അവർ നമ്മുടെ പ്ലെയേഴ്സിൻ്റെ ആട്രിബ്യൂട്ട് ആയിക്കോട്ടെ, പ്ലേയിങ് സ്റ്റൈൽ, അവരുടെ പൊസിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ലാസ്റ്റ് ഇയർസിൽ അവർ എങ്ങനെ പെർഫോം ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഈ ഒരു കൊല്ലത്തെ ആട്രിബ്യൂട്ട് നെക്സ്റ്റ് ഇയർ കിട്ടണം എന്നില്ല, വേണമെങ്കിൽ കൂടാം വേണമെങ്കിൽ കുറയും. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ടുള്ള ഏതെങ്കിലും പ്ലെയർ ഈ ഒരു കൊല്ലം മോശം പെർഫോമൻസ് ആണ് നടത്തിയത്, പക്ഷേ ഈ ഫുട്ബോൾ നല്ല ആട്രിബ്യൂട്ട് ഉണ്ട്, അപ്പോൾ നെക്സ്റ്റ് ഇയർ വേണമെങ്കിൽ അത് കുറഞ്ഞു പോകും. അങ്ങനെയുള്ളതാണ് എനിക്ക് ആ വർഷത്തേക്ക് ഇപ്പോഴേ സൈൻ ചെയ്ത് നോക്കുക. ഒരു എക്സാമ്പിൾ പോകേണ്ട ന്യൂ ഇയറാണ്, ഒരു 98 റേറ്റിംഗ് വരെയും ബേസ് ഗോൾ കീപ്പറിന് പോകുന്നുണ്ട്. പക്ഷേ പുള്ളി കുറേ നാൾ ഇഞ്ചോർഡ് ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് പോകുമ്പോൾ റേറ്റിംഗിൽ കുറവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് ന്യൂ ഇയർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ സൈൻ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു റേറ്റിംഗിന് കുറഞ്ഞ പോകുന്നല്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൊല്ലം നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ല, നെക്സ്റ്റ് ഇയറിൽ റേറ്റിംഗിൽ ഡ്രോപ്പ് വരും തോന്നുന്ന പ്ലേസൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴേ അവരൊക്കെ നല്ലൊരു വെർഷൻ സൈൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന നമ്മുടെ സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ്. നമുക്ക് അത്യാവശ്യം ഇവൻറ്റിൽ നിന്നൊക്കെ റിവാർഡായിട്ട് ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പറയാനാണെങ്കിൽ ഒരുപാട് നിങ്ങളിൽ ഇരിക്കുന്നുണ്ടാവണം. അപ്പോൾ യൂസ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് സേവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു പ്ലെയർ നെക്സ്റ്റ് ഇയറിലേക്ക് യൂസ് ചെയ്യണം. ഇപ്പോൾ പിക്ക് ബിക്ടം അങ്ങനത്തെ പ്ലേസൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ബേസൊക്കെ നിങ്ങൾ ഇത് തന്നെ നെക്സ്റ്റ് ഇയറിൽ യൂസ് ചെയ്യണം നിങ്ങൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അത് സേവ് ചെയ്യാവുന്നതാണ്. കാരണം നെക്സ്റ്റ് ഇയർ വേണമെങ്കിൽ പ്ലെയറിൻ്റെ ആട്രിബ്യൂട്ടൊക്കെ മാറി നമ്മൾ ചില പ്ലേസിനാണെങ്കിൽ റീപ്ലേസ് ചെയ്ത് പുതിയ പ്ലെയറൊക്കെ എടുക്കുക, അല്ലെങ്കിൽ വേറെ കട്ടേ പോകാനും അതിനൊക്കെ പുറകെ കൂടി നമ്മൾ പോവാം. അപ്പോൾ ചുമ്മാ യൂസ് ചെയ്ത പ്ലെയറിലെ കൊണ്ട് ആ സ്കിൽ ട്രെയിനിങ് കളയണം. നിങ്ങൾക്ക് എന്തായാലും നെക്സ്റ്റ് ഇയർ യൂസ് ചെയ്യുന്ന ഉറപ്പുള്ള പ്ലെയർ മാത്രം അത് കൊടുത്താൽ മതി, അല്ലാത്ത സ്കില്ലൊക്കെ മാറ്റിയിട നെക്സ്റ്റ് ഇയറിലെ പ്ലേസൊക്കെ വരുമ്പോൾ അതനുസരിച്ച് സ്കിൽസൊക്കെ അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ പ്ലെയറിനൊക്കെ കൊടുത്ത നല്ല സ്കില്ലൊക്കെ ലെഗസി ട്രാൻസ്ഫറൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ഉള്ളത് ലെഗസി ട്രാൻസ്ഫറാണ്. നിങ്ങളിൽ കയ്യിലുള്ള പ്ലെയറൊക്കെ അത്യാവശ്യം സ്കില്ലൊക്കെ കൂടി നിങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നെക്സ്റ്റ് ഇയർ ആ ഒരു പ്ലെയർ റിമൂവ് ആയി പോകുമെങ്കിൽ ആ പ്ലെയറിൻ്റെ സ്കിൽസൊക്കെ നിങ്ങൾക്ക് വേറെ പ്ലെയറിലേക്ക് ഇപ്പോഴേ കൺവേർട്ട് ചെയ്തു. ഒരു എക്സാമ്പിൾ നമ്മുടെ ബേസ് എൻകുങ്കൊക്കെയാണ്. നിങ്ങളിൽ ഫ്രീ ഏജൻ്റ് എൻകുങ്ക് കിടക്കണമെങ്കിൽ പുള്ളിക്ക് നിങ്ങൾ നല്ല സ്കില്ലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ ആ പ്ലെയർ റിമൂവ് ആയി പോകും. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ആ സ്കില്ലൊക്കെ വേറെ പ്ലെയറിലേക്ക് ഇപ്പോഴേ ട്രാൻസ്ഫറൊക്കെ ചെയ്തു വേണമെങ്കിൽ ഇടാവുന്നതാണ് ലെഗസി ട്രാൻസ്ഫറൊക്കെ അടിച്ചിട്ട്. പിന്നെ പറയേണ്ടത് പറഞ്ഞാൽ പ്രോഗ്രഷൻ പോയിൻ്റ് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് പ്രോഗ്രഷൻ കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഫ്രീ ആയിട്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റണേ. ഒരു സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് വരെയാണ് അതിൻ്റെ ഒരു ഫീച്ചർ ഫ്രീ ആയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നല്ല രീതിക്ക് 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷത്തോളം ജി പി ഒക്കെ പ്രൊഫഷണൽ റീസെറ്റ് ചെയ്യാനാണ് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഗെയിം വന്നതിന് ശേഷം നിങ്ങൾക്ക് പ്ലേസിനൊക്കെ വീണ്ടും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാരണം ഒരു മാസം ടൈം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ടീം പ്ലേയേഴ്സിലേക്ക് നമുക്ക് ഒരുപാട് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും. മെയിൻലി ബേസ് പ്ലേസൊക്കെ ആണെങ്കിൽ 3, 4, 5 പ്രൊഫഷണൽ പോയിൻ്റൊക്കെ അതിലേക്ക് പോയിട്ടുണ്ടാവും. പക്ഷേ അപ്ഡേറ്റിന് ശേഷം ആ ഒരു ഫീച്ചർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ടീം പ്ലേയേഴ്സിൽ കൊടുത്തേക്കണം ആ ഒരു പ്രൊഫഷണൽ പോയിൻ്റ് നമുക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ നമുക്കത് വീണ്ടും ഇഷ്ടമുള്ള ആട്രിബ്യൂട്ടിലേക്ക് കൊടുക്കാം. പക്ഷേ 1-2 പോയിൻറ്റ്സൊക്കെ നമുക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആട്രിബ്യൂട്ടിലേക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ ഒരു ചില ആട്രിബ്യൂട്ട്
കൂട്ടിലും മൂന്നും നാലും പോയിൻസൊക്കെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ റീസെറ്റ് ചെയ്ത് വീണ്ടും പോയിൻസൊക്കെ എടുത്തിട്ട് വേണം അതിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൊഫസർ റീസെറ്റിന് ഒരു ഇമ്പോർട്ടൻസ് ആളൊക്കെ കൊടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഇപ്പോൾ ചെയ്യാമെങ്കിൽ ആ ഗെയിമൊക്കെ വന്നതിന് ശേഷം ആ പ്രൊഫഷൻ പോയിന്റ് റീസെറ്റ് ചെയ്ത് കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ തിരിച്ച് കിട്ടിയതിന് ശേഷം റീസെറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു വൺ മന്ത് നെക്സ്റ്റ് മന്ത് ലാസ്റ്റ് വരെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള തന്നെ എല്ലാം ചെയ്യാൻ നോക്കാം. ലാസ്റ്റ് വരാനുള്ള നമ്മുടെ കോയിൻസിനെ പറ്റിയിട്ടാണ്. നെക്സ്റ്റ് ഇയറിൽ എത്രത്തോളം കോയിൻ ഇവിടെ കേരളം വരും, എത്രത്തോളം കോയിൻ നമുക്ക് തരുമെന്ന് അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ബാക്കുകൾ മാത്രം നിങ്ങൾ സ്പിൻ ചെയ്താൽ മതി, അല്ലാതെ നിങ്ങൾക്ക് സേവ് ഒക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബോക്സ് ഇറക്കി എടുക്കാനുള്ള കോയിൻ നമുക്കങ്ങനെ സേവ് ചെയ്ത് എത്തിക്കാനൊന്നും പറ്റുന്നില്ല ഈ ഒരു കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ. പക്ഷേ നമുക്ക് ഈ ഒരു പോലെ അത്യാവശ്യം പാക്സ് കേരളൊക്കെ അവർ കൊണ്ടുവന്നു. 900 1500 കോയിനൊക്കെ അവർ പാക്കുകൾ കൊണ്ടുവന്നായിരുന്നു. പകുതിച്ച് പോയത് നിർത്തിക്കളഞ്ഞു. ഇപ്പോൾ ഒരു പുതിയൊരു വെർഷൻ വരണം, നമ്മുടെ ഗെയിമിൽ ഒരു ഫീച്ചർ പാക്സ് നമ്മൾ ഇപ്പോഴും ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കോയിൻസ് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഇയർ നല്ല പാക്കൊക്കെ വരാനൊരു 1000 1500 കോയിനൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു എപ്പിക് പ്ലെയർ എന്തെങ്കിലുമൊക്കെ ബിഗ് ടൈമൊക്കെ അവർ വരുകയാണെങ്കിൽ നിങ്ങൾക്ക് പാക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വേറെ പ്ലെയേഴ്സിനൊന്നും ആവശ്യമില്ലെങ്കിൽ മാക്സിമം ഇപ്പോൾ തന്നെ വേണമെങ്കിൽ സേവ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. കാരണം നെക്സ്റ്റ് ഇയറിൽ എത്രത്തോളം കോയിൻ വരുന്ന അറിയില്ല. അവർ നെക്സ്റ്റ് ഇയർ വന്ന് ഇവൻസൊക്കെ നോക്കിയിട്ടാണ് ഒരു കൺഫർമേഷൻ അതിനെ പറ്റി പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഒരു അപ്ഡേറ്റ് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും പോയിൻസ് ഞങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്ഡേറ്റിനെ പറ്റി പറഞ്ഞ ലിറ്റിൽസ് കിട്ടണമെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാൻ ലോട്ടിങ്ങൾ ചോദിക്കുക. അടുത്തിടെ കാണാം. അപ്പോൾ ഓക്കെ.